നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസും ഡോളർ കടത്ത് കേസിനുമായി നിർണായകമായ മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൊഴികളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് സ്പീക്കർ ശ്രീരാമകൃഷ്ണനിലേക്കാണ്. എന്നാൽ ഇതെല്ലാം പാടെ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് സ്പീക്കർ. ഷാർജ ഷെയ്ഖിനെ കേരളത്തിൽ നിന്നോ പുറത്തു നിന്നോ ഒറ്റയ്ക്ക് ഒരിക്കലും കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം സ്വപ്നയുടെ മൊഴി അസംബന്ധമാണെന്നുമാണ് സ്പീക്കറിന്റെ പുതിയ വാദങ്ങൾ. അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ പ്രചാരകരുടെ വേഷം കെട്ടുകയാണെന്നും വിദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചെന്ന കാര്യം അടിസ്ഥാനരഹിതമാണെന്നുമുള്ള നട്ടാൽ കുരുക്കാത്ത നുണകളുമായാണ് സ്പീക്കറിന്റെ പുതിയ രംഗപ്രവേശം. എന്നാൽ വിദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ സ്പീക്കർ പദ്ധതിയിട്ടെന്നും ഇതിനായി സൗജന്യ ഭൂമി ലഭിക്കാൻ ഷാർജ ഭരണാധികാരിയുമായി അദ്ദേഹം കേരളത്തിൽ വെച്ച് ചർച്ച നടത്തിയെന്നുമാണ് സ്വപ്നയുടെ മൊഴി. UAE കോൺസുൽ ജനറലിന് കൈമാറാനായി സ്പീക്കർ തനിക്ക് പണമടങ്ങിയ ബാഗ് നൽകിയെന്നാണ് സരിത്തിന്റെ മൊഴി. ഇതിലെ സത്യം തെളിയാൻ ഷാർജ ഭരണാധികാരിയും UAE കോൺസുൽ ജനറലിനെയും കേന്ദ്ര ഏജൻസികൾക്ക് ചോദ്യം ചെയ്യണം. എന്നാൽ അതിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്പീക്കർക്കെതിരായ ആരോപണങ്ങളിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയുകയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സ്വർണ്ണക്കടത്തിൽ വിദേശത്തുള്ള പലരെയും അറസ്റ്റ് ചെയ്യാനും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഒമാനിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന പൊന്നാനി സ്വദേശിയായ ലഫീർ അഹമ്മദിനെ പരിചയമുണ്ട്. പ്രവാസികളോടും അവരുടെ സംരംഭങ്ങളോടും ആദരവോടെ പെരുമാറുകയാണ് ചെയ്യാറുള്ളത്. അതിന്റെ പേരിൽ അവിടെയെല്ലാം നിക്ഷേപമുണ്ടെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നും സ്പീക്കർ പറയുന്നു. ഷാർജ ഷെയ്ഖിനെ കേരളത്തിൽ നിന്നോ പുറത്തു നിന്നോ ഒരിക്കലും ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല. കേരള സന്ദർശന വേളയിൽ ഔദ്യോഗികമായ അത്താഴവിരുന്നിൽ പങ്കെടുത്തിരുന്നു. എന്നല്ലാതെ മറ്റൊന്നും തനിക്കറിയില്ല എന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യം തന്നെയാണ് ശ്രീരാമകൃഷ്ണനും പിന്തുടരുന്നത്. എന്നാൽ പി ശ്രീരാമകൃഷ്ണൻ വിദേശത്ത് ഒമാൻ മിഡിൽ ഈസ്റ്റ് കോളേജിന്റെ ബ്രാഞ്ച് തുടങ്ങാൻ ശ്രമിച്ചിരുന്നതായാണ് സ്വപ്നയുടെ മൊഴി. ആവശ്യമായ ഭൂമി സൗജന്യമായി ലഭിക്കാൻ ഷാർജ ഭരണാധികാരിയുമായി ചർച്ച നടത്തിയെന്നും തിരുവനന്തപുരത്തെ ലീല പാലസ് ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ചയെന്നും സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയിൽ പറയുന്നു. ക്രൈംബ്രാഞ്ചിനെതിരെ നൽകിയ ഹർജിയിലായിരുന്നു സ്വപ്നയുടെ ഈ നിർണായക വെളിപ്പെടുത്തൽ. ഡോളർ കടത്ത് ഇതിന്റെ ഭാഗമാകാമെന്ന സംശയമാണ് ED ഇതിൽ ഉന്നയിക്കുന്നത്. അതിനാൽ ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിനുള്ള സാധ്യതകളും ED അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ December 24 ലൈഫ് മിഷൻ കേസിൽ ED ഹൈക്കോടതിയിൽ നൽകിയ അനുബന്ധ കുറ്റപത്രത്തിലാണ് സ്വപ്നയുടെ ഈ നിർണായക മൊഴികളുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ സമ്മർദ്ദമുണ്ടായി എന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് തങ്ങളുടെ അന്വേഷണ സംഘത്തിനെതിരെ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിന്റെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കൊപ്പം ഇന്നലെ സമർപ്പിച്ച സരിത്തിന്റെ മൊഴിയുടെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. എം ശിവശങ്കറുമായുള്ള സ്വപ്ന സുരേഷിന്റെ വാട്സപ്പ് ചാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇരുവരും ശ്രീരാമകൃഷ്ണനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. പൊന്നാനി സ്വദേശി ലഫീർ എന്ന വ്യക്തിയെ ചാറ്റിൽ പരാമർശിച്ചിരുന്നു. ലഫീറിന്റെ ഒമാനിലെ മിഡിൽ ഈസ്റ്റ് കോളേജിന്റെ ശാഖ ഷാർജയിൽ തുടങ്ങുകയായിരുന്നു സ്പീക്കറുടെ ലക്ഷ്യം. ഇതിനായി സൗജന്യ ഭൂമി ലഭിക്കാൻ ഷാർജ ഭരണാധികാരിയുമായി പലതവണ സ്പീക്കർ ചർച്ച നടത്തി. തിരുവനന്തപുരത്തെ ലീല പാലസ് ഹോട്ടലിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ സ്പീക്കർക്ക് വാക്കാൽ ഉറപ്പ് കിട്ടിയെന്നും സ്വപ്നയുടെ മൊഴിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്തിനാണ് സ്പീക്കർ ഇക്കാര്യത്തിൽ താല്പര്യമെടുത്തതെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മിഡിൽ ഈസ്റ്റ് കോളേജിൽ നിക്ഷേപമുണ്ടെന്നായിരുന്നു സ്വപ്നയുടെ മറുപടി. ഷാർജയിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ താനാണ് മികച്ചയാളെന്ന് സ്പീക്കർ പറഞ്ഞതായും മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം UAE കോൺസുൽ ജനറലിന് കൈമാറാനായി 10 നോട്ടുകെട്ടുകൾ അടങ്ങിയ ബാഗ് സ്പീക്കർ തന്റെയും സ്വപ്നയുടെയും കയ്യിൽ തന്നുവിട്ടെന്നാണ് PS സരിത്തിന്റെ നിർണായക മൊഴി. ലോക കേരള സഭയുടെ ലോഗോയുള്ള ബാഗിലാണ് പണം കൈമാറിയത്. ഇത് കോൺസുൽ ജനറലിനുള്ള സമ്മാനമാണെന്നാണ് സ്പീക്കർ പറഞ്ഞത്. പണം കൈമാറിയ ശേഷം താൻ വീട്ടിൽ കൊണ്ടുപോയ ഈ ബാഗാണ് കസ്റ്റംസ് പിടിച്ചെടുത്തതെന്നും സരിത്തിന്റെ മൊഴിയിൽ പറയുന്നു. തനിക്കും സ്വപ്നയ്ക്കും ബാഗ് കൈമാറിയത് വിമാനത്താവളത്തിന് എതിർവശമുള്ള മരുതം റോയൽ അപ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നുവെന്നും ഔദ്യോഗിക വസതിയിലേക്ക് സ്പീക്കർ മടങ്ങിയത് സ്വപ്നയുടെ കാറിലാണെന്നും സരിത്തിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. എന്തായാലും സ്പീക്കർ പഠിച്ച കള്ളൻ തന്നെയാണെന്നാണ് ഈ മൊഴികളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. സ്വപ്നയെ മുൻനിർത്തി സ്പീക്കർ തന്നെയാണ് എല്ലാം ചെയ്തത്. വളരെ വൈകാതെ തന്നെ അന്വേഷണ ഏജൻസികൾ സ്പീക്കറെ ചോദ്യം ചെയ്യുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും വരെ റിപ്പോർട്ടുകളുണ്ട്. വെബ് ഡെസ്ക് തത്വമേനുസ്.